നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും ഗായത്രി സ്ലോഗിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെന്താ ചെയ്യുന്നത്, ഒരു ഡി ഐ വൈ ആണ്, ഒരു ഒരു നമുക്ക് ഫണ്ണി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡി ഐ വൈ ആണ്. നമ്മൾ പഴയ കേട് വന്ന നോൺ സ്റ്റിക്ക് ദോശച്ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളതിനൊന്ന് മേക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ മെയിൻ എൻട്രൻസിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വീകരണ മുറിയിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കിനെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ദോശച്ചട്ടിയാണ്. അതിൻ്റെ ഈ എഡ്ജസ് എല്ലാം നമുക്ക് ഈ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നന്നായിട്ട് ഉരച്ചിട്ട് അതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ബ്ലാക്ക് കോട്ട് അടിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ദോശ ചട്ടിയുടെ, അതായത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ ആ ഒരു സെയിം കളറാണ്. അപ്പം ബ്ലാക്ക് കളറിൽ നമ്മൾ വൈറ്റ് ടെക്സ്റ്റുകളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാൻ. ഈ പെയിൻറ് ചെയ്യുമ്പോൾ മറക്കാണ്ട് ശ്രദ്ധിക്കണം, ആദ്യത്തെ രണ്ട് കോട്ട് നമ്മൾ ചെയ്തതിന് ശേഷം ഒരു കോട്ടും കൂടെ നമുക്ക് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടെ അടിക്കുന്നത് നല്ലതാണ്. എല്ലാതും ഒരു പ്രാവശ്യം ഉണങ്ങിയതിന് ശേഷം മാത്രം നെക്സ്റ്റ് കോട്ട് പെയിൻറ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പെയിൻറ്റിങ്ങൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതുപോലെയുള്ള നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും ഇതുപോലത്തെ ഒരുപാട് ടെക്സ്റ്റുകളും കോഡ്സൊക്കെ നമുക്ക് കിട്ടും. നമ്മളെ ഹോമിനെ പറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ കോഡ്സ് നമുക്ക് കിട്ടും. ഈ യെല്ലോ കാർബണി ഉപയോഗിച്ചിട്ട് അതിൽ നന്നായിട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ടെക്സ്റ്റുകളെല്ലാം. അപ്പോൾ നമുക്കിനി അതൊന്ന് ഔട്ട്ലൈൻ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആക്രിലിക് പെയിൻറ് തന്നെയാണ്, വൈറ്റ് കളറാണ്. നമ്മൾ വളരെ കുറച്ച് റിക്വയർമെൻറ്റ്സ് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ ഡി ഐ വൈക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഔട്ട്ലൈൻസൊക്കെ നന്നായി ഫിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ബോർഡർ പോലെ നമുക്കൊന്ന് ഒരു ഡിസൈൻ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാം. നമുക്ക് ഏത് ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഡോട്ട്സ് ആണെങ്കിൽ അങ്ങനെ, അതല്ല വേറെ എന്തെങ്കിലും എന്താ പറയുക ഷേപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഡിസൈൻസൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വർക്കോട് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളർ കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോട്ട് കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പിടിയിൽ വെച്ചിരിക്കുന്ന ഈ ഒരു തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പഴയ ഫ്രോക്ക് ഒന്ന് ഇട്ടെടുത്തിട്ടുള്ള ഫ്ലവേഴ്സാണ്. സോ എങ്ങനെയുണ്ട് പരിപാടി? അപ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നിങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ സ്റ്റേ സേഫ്. താങ്ക് യു.